കുട്ടികൾ നമ്മുടെ പേര് രാമൻകുട്ടി കൃഷ്ണൻകുട്ടി അബ്ദുള്ളക്കുട്ടി കുട്ടി ജോർജ് കുട്ടി അങ്ങനെ പല കുട്ടികളുണ്ട് അത് പേരുള്ള കുട്ടികളാണ് നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഓരോ ദിവസം കഴിയുന്നോറും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറിങ്ങനെ വളർന്ന് 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 വളർന്നു വലുതായിട്ട് കൊണ്ടുവരും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളർച്ച അവിടെ നിൽക്കുകയും ചെയ്യും അതിപ്പോൾ എന്ത് സംഭവത്തിലായി കഴിഞ്ഞാൽ പക്ഷേ മരങ്ങളും ചെടികളൊക്കെ അതിങ്ങനെ വളർന്ന് 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 പടർന്ന് വന്നിരിക്കും പക്ഷേ മനുഷ്യരുടെ ആണെങ്കിൽ കുട്ടികളാണ് മനുഷ്യ കുട്ടികളാണെങ്കിൽ നമ്മൾ അത് വളർന്ന് വളർന്ന് പോയിക്കൊണ്ടിരിക്കും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വളർച്ച അവിടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ ചോദ്യമാണ് കഴിഞ്ഞ എപ്പിസോഡ് ചൂതായിരുന്നു അതായത് വർഷം കഴിയും തോറും ചെറുതായിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം അതായത് ഓരോ വർഷം ഓരോ വർഷം കഴിയുമോറും ചെറുതായിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം ഉത്തരം അമ്മിക്കുട്ടിയാണ് അമ്മിക്കുട്ടി നമ്മൾ അമ്മിക്കല്ലെന്ന് പറയുന്നത് നമ്മൾ അല്ലേ അരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി അരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അമ്മിക്കുട്ടി എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോ വർഷം കഴിയും തോറും അത് അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുംതോറും അത് ഒരച്ചുരച്ച് കഴിഞ്ഞ് തേമാനം സംഭവിച്ച് തേമാനം സംഭവിച്ച് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അമ്മിക്കുട്ടിയായിരിക്കില്ല പിന്നീട് ചെറുതായി ചെറുതായിട്ട് വരും അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ചെറുതാകുന്ന കുട്ടിയാണ് അമ്മിക്കുട്ടി അതായത് വള്ളി പുള്ളി ദീർഘം അടപ്പം ചന്ദ്രക്കല ഇതൊന്നും ഇല്ലാത്ത ഒരു പച്ചക്കറി ഏതാണ് ഒരു പച്ചക്കറിയുടെ പേരാണ് അതിന് വള്ളിയില്ല പുള്ളിയില്ല ദീർഘമില്ല അടപ്പുമില്ല ചന്ദ്രക്കലില്ല ഇതൊന്നുമില്ലാത്ത വെറും അഞ്ച് അക്ഷരങ്ങൾ മാത്രം അഞ്ച് അക്ഷരങ്ങൾ മാത്രം പേരായിട്ടുള്ള പച്ചക്കറി ഏതാണ് ഉത്തരം പടവലങ്ങയാണ് അല്ലെ പ ഡ വ ലങ്ങ ഇതിന് വള്ളിയില്ല പുള്ളിയില്ല ദീർഘമില്ല ഇല്ല ഒന്നുമില്ല വെറും അഞ്ച് അക്ഷരങ്ങൾ മാത്രമാണ് പ ഡ വ ലങ്ങ പടവലങ്ങ എന്ന് പറയുന്ന പച്ചക്കറിക്കൂടെ പേരിന് വള്ളിയും പുള്ളിയും ദീർഘും ഒന്നുമില്ല മനസ്സിലായല്ലോ ഒരു സ്ഥലം ഒരു സ്ഥലം പേരിനകത്തുള്ള വിഭവം ഏത് ഒരു സ്ഥലം പേരിനകത്തുള്ള വിഭവം ഏത് ഉത്തരം പാലടയാണ് പാലട പാലട എന്ന് പറഞ്ഞ ഒരു പായസമാണ് അല്ലേ ഈ പാലടയിൽ പാല എന്ന് പറയുന്ന സ്ഥലമുണ്ട് പാല പിന്നെ ലാസ്റ്റ് ഡാ ചേർന്നാൽ പാലട പാലട എന്ന് പറഞ്ഞാൽ നമ്മൾ സദ്യക്കൊക്കെ ഒരുക്കുന്ന ഒരു പായസമാണ് പാലട എന്ന് പറയുന്നത് പാലട പായസം അല്ലേ കേട്ടിട്ടില്ലേ ഓക്കേ കഴുതയ്ക്ക് പിന്നിലും തവളയ്ക്ക് മുന്നിലും ഉള്ളത് എന്താണ് അതായത് തവളയ്ക്ക് മുന്നിലും കഴുതയ്ക്ക് പിന്നിലും ഉള്ളത് എന്താണെന്നാണ് ചോദ്യം ഉത്തരം തായാണ് തവള എന്ന് എഴുഴതുമ്പോൾ തവളയുടെ മുന്നിലാണ് തായുള്ളത് കഴുതെന്നെഴുതുമ്പോൾ കഴുതയുടെ പിന്നിലാണ് തായുള്ളത് തവളയ്ക്ക് മുന്നിലും കഴുതയ്ക്ക് പിന്നിലുള്ളത് ത എന്നുള്ള മലയാള അക്ഷരമാണ് അപ്പം ഇനി ഇന്നത്തെ ചോദ്യം ഇടയ്ക്കുകയാണ് ചോദ്യം രസം അതൊരു ഭക്ഷണ വിഭവമാണ് രസം നന്നായിട്ട് കുടിക്കാൻ അല്ലേ രസം അതുപോലെ തന്നെ നമ്മൾ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു മെർക്കുറിന്ന് ഒരു സ ഒരു രസം എന്ന് പറഞ്ഞാൽ അങ്ങനെ രസമുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത രസം ഏതെന്നാണ് ചോദ്യം ആർക്കും ഇഷ്ടപ്പെടാത്ത രസം ഏത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടെത്തി അയക്കേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ആർക്കും ഇഷ്ടപ്പെടാത്ത രസം ഏത് എത്ര പെട്ടെന്ന് ആ രസം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അയച്ചേരുക അപ്പോൾ ഇന്നത്തെ അധികം പൂർണ്ണമാകുന്നു വീണ്ടും നമുക്ക് അടുത്ത കാണാം